നമസ്കാരം, ഞാൻ അനീഷ് മധു. ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിൽ ആദ്യത്തെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ റോസ്റ്ററാണ്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് ഇലക്ട്രിക്കൽ മാത്രമാണ്. എന്നാൽ ഇലക്ട്രിക് പ്ലസ് ഗ്യാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കിൽ ഗ്യാസ് ഓപ്പണായി, ഓട്ടോമാറ്റിക് അത് കത്തി ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഓഫാകുക. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഗ്യാസ് തീർന്നാൽ അലാറം ഉണ്ടാവും, ഗ്യാസ് ഓഫായാൽ അലാറം ഉണ്ടാവും. എല്ലാത്തിനും ഫുള്ളി സേഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു ഡി എഫ് ടി കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇനിഷ്യൽ കറണ്ട് കുറയ്ക്കാനും മാക്സിമം ടോർക്ക് കൊടുക്കാനും അതോടൊപ്പം തന്നെ മോട്ടറിൻ്റെ എഫിഷ്യൻസി കൂട്ടാനുമായിട്ട് നമ്മൾ വി എഫ് ടി ടെക്നോളജി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പറേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. നമ്മൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ഓണായി ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് ഉള്ളിലുള്ള സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്യും. ഇപ്പം ഞാനിപ്പം ഓണാക്കുകയാണ്. ഓട്ടോമാറ്റിക് സ്പാർക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് സ്പാർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കിൽ ഗ്യാസ് ഓണായി അത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എത്രയാണോ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ടെമ്പറേച്ചറിലെത്തുമ്പം ഓട്ടോമാറ്റിക്, ഇപ്പോൾ നമ്മൾ 50 ഡിഗ്രി എന്നുള്ള രീതിയിൽ കല്ലിൽ നിന്ന് സെറ്റ് ചെയ്തു. ഓട്ടോമാറ്റിക് 50 ഡിഗ്രി നമ്മൾ കല്ലിൽ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ഹീറ്റർ ഓഫ് ആവും, അതായത് ഗ്യാസിൻ്റെ സിസ്റ്റം ഓഫ് ആവും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ സാധാരണ നമ്മൾ ഏതൊരു ഗ്യാസ് സിസ്റ്റം എടുത്താലും ഓണാക്കിയാൽ എപ്പോഴാണ് നമ്മൾ മെഷീൻ ഓഫ് ചെയ്യുന്നത് അത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കത്തിക്കൊണ്ടിരിക്കുക. അതായത് ഗ്യാസ് കൺസപ്ഷൻ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 50% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ ഓണാക്കുക, അതേപോലൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കും, സ്റ്റിയർ ചെയ്ത് നമുക്ക് മേളോട്ടും താഴോട്ടും പൊക്കുമൊക്കെ ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ താഴോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കാര്യമുള്ളൂ. ഓട്ടോമാറ്റിക് നമുക്ക് നേരെ വെക്കുക, ഇതാക്കുക, നേരെ വെക്കുക, അത് കഴിഞ്ഞിട്ട് ഇത് ലോക്ക് ചെയ്യുക. അന്നേരം നമ്മൾ തിരിച്ച് ലോക്ക് ബട്ടൺ ഇടുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത് വി എഫ് ടി ബേസ്ഡ് കൺട്രോൾ ആയതുകൊണ്ട് ഇതിൻ്റെ 160% ലോഡ് ഇതെടുക്കും. ഇത് 1 HP ആണ് കൊടുത്തിരിക്കുന്നെങ്കിലും ഇത് 1.6 kW കണക്ഷനോട് ഇത് ലോഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഏത് ലോഡ് നമുക്ക് ഇതെന്ത് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ നോക്ക് ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ എത്താറായി 49-50 ഡിഗ്രി ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ഗ്യാസ് ഓഫായി, ഓട്ടോമെങ്കിൽ ഓഫായി. ഇനി ഒരു 5 മിനിറ്റോളം കഴിയുമ്പോൾ അല്ലെങ്കിൽ എത്രയാണ് നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ ലോ സെറ്റ് പോയിൻ്റ് എത്തുമ്പം ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ വയ്ക്കും. നമ്മൾ സ്പാർക്ക് പ്ലഗ് ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇപ്പോൾ ടെമ്പറേച്ചർ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ടെമ്പറേച്ചർ എത്തുമ്പം ഇതാണ് 3-star അഗ്രോ മിഷറി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോസ്റ്റർ. ഫുള്ളി ഗ്യാസ് കൺട്രോൾ, അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് ഗ്യാസ് കൺട്രോൾ സിസ്റ്റം ഇന്ത്യയിൽ തന്നെ റോസ്റ്ററിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ഗ്യാസ് സിസ്റ്റം ഇവിടെ ചെയ്യുന്ന 3-star ആണ്. ഇത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് സാധാരണ നമ്മൾ ഗ്യാസ് ബ്ലാസ്റ്റർ സിസ്റ്റം ഉപയോഗിക്കുന്ന കാര്യം സേഫ്റ്റി സിസ്റ്റം കൂടുതൽ കൊടുത്തിട്ടുണ്ട്.